ന്യൂസ്റൂം ലൈവ് തുടരുന്നു. 19 വയസ്സുകാരനെ തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടുപോയിട്ടു. കോട്ടയത്താണ് സംഭവം. പ്രതി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 9 മണി മുതൽ കാണാതായ 19 വയസ്സുകാരനെയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ മൃതദേഹമായി ചുമന്നു കൊണ്ടുപോയിടുന്നത്. ശ്രീജിത്ത് തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീജിത്ത്, ഉന്നതതല പോലീസ് യോഗം ഇപ്പോൾ അവിടെ നടക്കുകയാണോ? ശ്രീജിത്ത്, സ്റ്റേഷനിൽ നിന്നുമുള്ള വിവരങ്ങൾ എന്താണ്? തീർച്ചയായും സുരേഷ്, ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഒരുമിച്ച് യോഗം ചേരുകയാണ്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ, DYSP കോട്ടയം DYSP ജെ സന്തോഷ്കുമാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റെജോ പി ജോസഫ് ഉൾപ്പെടെയുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച്, പോലീസിൽ ഇപ്പോൾ പ്രാഥമിക ലഭിക്കുന്ന വിവരമനുസരിച്ച്, ഒരു കഞ്ചാവ് ഒറ്റിയ കേസുമായി ബന്ധപ്പെട്ട, അതായത് കഞ്ചാവ് വ്യാപനവുമായി ബന്ധപ്പെട്ട പോലീസിന് വിവരം നൽകിയതുമായി ബന്ധപ്പെട്ട് ഈ ഷാനെ തട്ടിക്കൊണ്ടുപോയിരുന്നു. പക്ഷേ ഷാനല്ല പോലീസിന് വിവരം നൽകിയത്, ഷാനിനൊപ്പമുള്ള മറ്റാരോ, മറ്റൊരു സുഹൃത്താണ് വിവരം നൽകിയത്. അവൻ എവിടെയെന്ന് തിരക്കിക്കൊണ്ട്, അവൻ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഈ ഓട്ടോയിലെത്തിയാണ് ഈ ഷാനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടി വീട്ടിൽ ഓട്ടോറിക്ഷയിൽ ഇറക്കി കൊണ്ടുപോകുന്നു. അതിനുശേഷം പുലർച്ചെ ഇയാളുടെ മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് ഇടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ പ്രതിയെ നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കാം ഒരു പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. പ്രതിയെ രാവിലെ പ്രാഥമിക ചോദ്യം ചെയ്തിരുന്നു. അയാൾ നേരിട്ട് ഇവിടെ എത്തുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഉള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ശ്രീജിത്ത്, ഈ പ്രതിക്കെതിരെ നേരത്തെ കാപ്പ ചുമത്തിയ കേസ് അടക്കം പറഞ്ഞുവല്ലോ, പ്രതിക്കെതിരെ ഇതിനു മുൻപും സമാന രീതിയിലുള്ള കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റേതു വിധത്തിലുള്ള കേസുകളാണ് ഉണ്ടായിരുന്നത്? ഇതേ സ്റ്റേഷനിൽ തന്നെയാണോ കേസ് ഉണ്ടായിരുന്നത്? സുരേഷ്, കേസിൻ്റെ ലിസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇത്തരം വിവിധ ഗുണ്ട ആക്ടിവിറ്റികളുണ്ട്, ആളുകളെ തട്ടിക്കൊണ്ടുപോകൽ, ആക്രമിക്കൽ, അങ്ങനെയുള്ള വിവിധ, അതായത് കാപ്പ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജയിലിൽ അടക്കേണ്ട വകുപ്പാണ്. പക്ഷേ സെക്ഷൻ 3 പ്രകാരം അല്ല, ഇയാളെ സെക്ഷൻ 15 പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കാപ്പ ചുമത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇയാൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് നേരത്തെ കോട്ടയം MLA കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ദുർബലമായ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തി എന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും ഇയാളെ ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഉള്ളിലേക്ക്, അതായത് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യുന്നതിനായി ഇയാളെ ലോക്കപ്പിൽ നിന്ന് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ പ്രതികൾ ആരൊക്കെ എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഒന്നിലധികം പേര് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ കഞ്ചാവ് കച്ചവടം നടത്തുന്ന പ്രതികൾ, ആ പ്രതികളെ കുറിച്ചുള്ള വിവരം നൽകിയിട്ടുള്ള ആൾ, അയാളെ കിട്ടാത്തത് കൊണ്ട് ആ ആളുടെ കൂട്ടുകാരനായിട്ടുള്ള ഈ 19 വയസ്സുകാരനെ പിടിച്ചു കൊണ്ടുപോകുന്നു, എന്നിട്ട് ക്രൂരമായി തല്ലിക്കൊല്ലുന്നു, അങ്ങനെയാണ് മനസ്സിലാകുന്നത് അല്ലേ ശ്രീജിത്ത്? ജി, ശ്രീജിത്താണ് സ്റ്റേഷനിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. കോട്ടയം പോലീസ് സ്റ്റേഷനിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ജില്ലാ പോലീസ് മേധാവി, DYSP അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. ജോമോൻ എന്ന് പറയുന്ന ഈ കൊടും കുറ്റവാളിയെ പ്രാഥമികമായി ഇപ്പോൾ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ആ പ്രതിയെയും ആയി ഒരുപക്ഷെ പോലീസുകാർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി എന്താണ് എന്നുള്ള കാര്യം വിശദീകരിക്കുക. ഷാൻ എന്ന് പറയുന്ന 19 വയസ്സുകാരനാണ് നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടത്. രാത്രി 9 മണിയോടുകൂടിയാണ് സംഘം ഈ ഷാനിൻ്റെ വീട്ടിലെത്തുന്നതും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം, പുലർച്ചെയാണ് മൃതദേഹം പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിക്കുന്നത്. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഏതായാലും പോലീസ് സ്റ്റേഷനകത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇതോടൊപ്പം തന്നെ ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ കഞ്ചാവ് മാഫിയയെക്കുറിച്ച് വിവരം നൽകിയിട്ടുള്ള ആള് കൊല്ലപ്പെട്ട ഷാൻ അല്ല, മറ്റൊരാളാണെന്നല്ലേ മനസ്സിലാകുന്നത്?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ നേരിട്ട് ചോദ്യം ചെയ്യുന്നു, ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിക്കാമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും എടുത്തു പറയാനുള്ളത്, കഞ്ചാവ് സംഘത്തെക്കുറിച്ചുള്ള വിവരം നൽകിയതിന് തന്നെയാണ് ഈ കൊലപാതകമെന്ന വിവരം തന്നെയാണ് ഈ പ്രതി പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നിൽ പ്രതിയുടെ മൊഴി അനുസരിച്ചാണ് അങ്ങനെയുള്ള വിവരം. അതിന് പിന്നിൽ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് സ്വാഭാവികമായും പോലീസ് പരിശോധിക്കും. കാരണം ഇതൊരു കൊലപാതക കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ വിവരം അറിയുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തുടർ നടപടികളടക്കം. അതുകൊണ്ട് തന്നെ അത്തരം ഇയാൾ പറഞ്ഞ മൊഴി വസ്തുതയാണോ, ഇയാൾ ഒറ്റയ്ക്കാണോ ചെയ്തത്, എന്തായാലും ഓട്ടോയിൽ ഒന്നിലധികം പേർ ചേർന്ന് തട്ടിക്കൊണ്ടു പോയി എന്നുള്ളതാണ് വിവരം. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ പേരുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആളുകളെ തിരയുന്നത്, ഇയാളെ ചോദ്യം ചെയ്ത് ആരൊക്കെയാണ് സഹായിച്ചത് എന്ന് വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമാണ്, ഇതൊരു ക്രിമിനൽ സംഘമാണ്. ഒരാൾ മാത്രം ചേർന്നൊരു സംഘം ഇങ്ങനൊരു കൊലപാതകം നടത്തുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നില്ല. ഒന്നിലധികം ആളുകളുണ്ട്. പക്ഷേ ഈ ഗുണ്ടാ സംഘ നേതാവ് എന്ന നിലയിൽ തന്നെ ഇയാൾ തന്നെ ഈ മൃതദേഹം പോലീസ് സ്റ്റേഷന് തൊട്ട് മുൻപിൽ ചുമന്ന് ഇങ്ങോട്ടേക്ക് ഇടുന്നു. എന്തായാലും സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മൃതദേഹം കൊണ്ടുവന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ തന്നെയാണ് പോലീസ്. ശ്രീജിത്ത്, ഈ വിമലഗിരി കേൾക്കുന്നതൊക്കെ പറയുന്നത് നല്ല ആളുകളൊക്കെ ഉള്ള സ്ഥലം, കൂടുതൽ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമല്ല, അല്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞ പ്രദേശമൊന്നുമല്ലല്ലോ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ കൊല നടത്താൻ. തീർച്ചയായും അങ്ങനെയല്ല സുരേഷ്, ഈ ടൗണിനുള്ളിലുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ പരിധിയിൽ, അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ പരമാവധി പരിധിയിലുള്ള സ്ഥലമാണ് ഈ സംഭവം നടക്കുന്ന സ്ഥലം. അവിടെ നിന്ന് മാത്രമല്ല, തട്ടിക്കൊണ്ടുപോവുക എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല. പ്രത്യേകിച്ച് കാറിലൊന്നും അങ്ങനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയ ഒരു രീതിയൊന്നും കാണാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത്. ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദം നടിക്കുകയോ അങ്ങനെയൊക്കെ മറ്റാരുടെയെങ്കിലും സഹായത്തോടെ ഇയാളെ കയറ്റിക്കൊണ്ടു പോയതാണോ എന്നൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. കാരണം ഓട്ടോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാൻ. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ ഹർജി ഹൈക്കോടതി അനുവദിച്ചു. 8 സാക്ഷികളെ